ഇന്ന് വിജയദശമിയാണ്. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുകയാണ് കുരുന്നുകൾ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുകയാണ്. നൂറുകണക്കിന് കുരുന്നുകളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും പ്രശാന്ത് നിലമ്പൂരാണ് ചേർന്നത്. പ്രശാന്ത്, രാവിലെ 4 മണിയോടുകൂടി തന്നെ ഈ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. വലിയ തിരക്കാണെന്നും നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി? മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 6 മണിക്കൂർ പിന്നിടുമ്പോൾ നൂറുകണക്കിന് കുരുന്നുകൾ ഇതിനകം തന്നെ ഇവിടെ ആദ്യാക്ഷരം കുറിച്ചു കഴിഞ്ഞു. ഇനിയും നിരവധി ആളുകൾ അവരുടെ കുട്ടികളെ വിദ്യാരംഭത്തിന് വേണ്ടി ഇവിടെ ക്യൂവിലാണ്. 12 മണിവരെയെങ്കിലും വിദ്യാരംഭ ചടങ്ങുകൾ മൂകാംബിക ക്ഷേത്രത്തിൽ തുടരും. സരസ്വതി ക്ഷേത്രത്തിൽ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ ഇന്ന് വിദ്യാരംഭ ദിനമാണ്, വിജയദശമി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കൂടി കണക്കിലെടുത്താണ് കേരളത്തിനകത്തു നിന്നും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നായി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. കർണാടക സംസ്ഥാനത്തുള്ള നിരവധി ആളുകളുണ്ട്. പലരും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി ഇവിടെ തന്നെ വന്ന് താമസിച്ച് വിദ്യാരംഭ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരാണ്. ചെറിയ മഴയും അതുപോലെ കാലാവസ്ഥയുണ്ടായ ചെറിയ പ്രയാസങ്ങളൊക്കെ തന്നെ പലർക്കും ചെറിയ തോതിൽ പ്രയാസമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ചെറിയ കുട്ടികളൊക്കെ ആയി ക്യൂ നിൽക്കുന്ന തരത്തിലുള്ള ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ എല്ലാവരും വിദ്യാരംഭ ചടങ്ങ് സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. രാമചന്ദ്ര അടികയുടെ നേതൃത്വത്തിലാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങ് നടക്കുന്നത്. 12 മണിവരെ എങ്കിലും തുടരും. അതിനുശേഷം മുഴുവൻ കുട്ടികൾക്കും ഇവിടെ ഇന്ന് വിദ്യാരംഭം കുറിക്കാൻ ആഗ്രഹിച്ചെത്തിയ മുഴുവൻ കുട്ടികൾക്കും അതിനുള്ള അവസരം ഒരുക്കുമെന്നും ക്ഷേത്രം ഭരണസമിതി അറിയിച്ചിട്ടുണ്ട്.